ഇപ്പൊ പിങ്ക് ബൂത്തുകൾ ഉണ്ട്. ഇപ്പൊ നമ്മുടെ ഹഷ്മി നിൽക്കുന്ന പിന്നെ മണ്ണാർക്കാട് അങ്ങോട്ട് പോയാലോ, അങ്ങോട്ട് പോകാം. അവിടുത്തെ ഒരു കൗതുകം ഹാഷ്മിയോട് ചോദിക്കാം. ഹാഷ്മി താജ് ഇബ്രാഹിം കൂടി നമുക്കിപ്പം തത്സമയം ചെയ്യുകയാണ്. ഹാഷ്മി, ഈ സ്ത്രീ സൗഹൃദ കൂട്ടായ്മ അല്ലേ ബൂത്താണ്, ആ ബൂത്തിലെ വിവരങ്ങൾ പറയും. എസ് കെ, പിങ്ക് ബൂത്താണ്, പിങ്ക് ബൂത്തിലേക്ക് സ്വാഗതം എന്നൊക്കെ ഒട്ടിച്ചിട്ടുണ്ട്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഇതിനകത്ത് തെരഞ്ഞെടുപ്പ് പ്രക്രിയകൾ നിയന്ത്രിക്കുന്ന എല്ലാവരും സ്ത്രീകളാണ്. ഇവിടുത്തെ സുരക്ഷാ ക്രമീകരണങ്ങളടക്കം ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ആ ക്യാമറ കൊണ്ട് നടിയോ. അപ്പോൾ അവിടെ അടക്കം എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് സ്ത്രീകളാണ് എന്നുള്ളതാണ് ഈ പിങ്ക് ബൂത്തുകളുടെ പ്രത്യേകത. അങ്ങനെ മൂന്നോ നാലോ പിങ്ക് ബൂത്തുകൾ ഉണ്ട്. എസ് കെ, അതിലെ കൗതുകത്തിലപ്പുറം ഇവിടെ വലിയ വോട്ടർമാരുടെ വലിയ തിരക്ക് രാവിലെ മുതൽ തന്നെ ഉണ്ടായിരുന്നു. എസ് കെ, രാവിലെ മുതൽ എന്ന് പറയുമ്പോൾ രാവിലെ ഒരു 6:30 മുതൽ തന്നെ ഇങ്ങോട്ടേക്ക് വരുമ്പോൾ വലിയ നിരയുണ്ട്. അത് 7 വോട്ടിംഗ് തുടങ്ങി ഇപ്പോഴും കൂടുതൽ കൂടുതൽ ആളുകൾ ഇങ്ങോട്ടേക്ക് എത്തുന്നു. ഇത് പുതുപ്പള്ളിയുടെ പുതിയ കാഴ്ച അല്ല എന്ന് ഇവർ പറയുന്നുണ്ട്. പുതുപ്പള്ളി എല്ലാ തിരഞ്ഞെടുപ്പും ഇങ്ങനെ തന്നെയാണ്. പക്ഷേ ഇത്രയും അതിരാവിലെ ഇത്രയും വലിയ തിരക്കുണ്ടാവുന്നത് അത്ര സ്വാഭാവികമല്ല എന്നും പറയുന്നുണ്ട് ഇവിടുത്തെ പുതുപ്പള്ളിയിലെ പഴമക്കാർ. അതുകൊണ്ട് തന്നെ ഈ അത് ഇവിടുത്തെ മാത്രം കാഴ്ചയുമല്ല, ഒട്ടുമിക്ക എല്ലാ ബൂത്തുകളിലും കാഴ്ച അത് തന്നെയാണ്. പുതുപ്പള്ളിക്കാർ എന്തോ തീരുമാനിച്ച് ഉറപ്പിച്ച് വന്ന് വോട്ട് ചെയ്യുന്നു എന്നൊരു ഫീല് ഉണ്ടാക്കുന്നുണ്ട്. സ്കെയിൻ മാത്രം രാവിലെ കഴിഞ്ഞ തവണ രാവിലെ ഈ മണിക്ക് പോലെ പോളിംഗ് ശതമാനം ഏകദേശം 10% ആണെങ്കിൽ ഇപ്പോൾ അത് 16% കടന്നെങ്കിൽ വലിയ കുത്തനെ ഉയരുന്ന പോളിംഗ് ശതമാനത്തിലേക്ക് ഉയരുന്നു കാര്യങ്ങൾ. നമ്മളിവിടെ വോട്ട് ചെയ്തിട്ട് ഇറങ്ങിയ ആൾക്കാരോടൊക്കെ സംസാരിക്കുന്നുണ്ട്. സ്കെയിൻ, നമ്മൾ ലൈവിൻ്റെ ഇടപെടലുകൾ എന്താണ് അവരുടെ ഫീൽ എന്ന് മനസ്സിലാക്കാൻ വേണ്ടി അവർ പറഞ്ഞ ചില കാര്യങ്ങൾ എനിക്ക് പറയാൻ വലിയ ആഗ്രഹമുണ്ട്. പക്ഷേ അത് വോട്ടെടുപ്പ് പൂർത്തിയായതിനു ശേഷം പറയാം, അതാകും ഉചിതം എന്ന് തോന്നുന്നു. പക്ഷേ ചില പ്രത്യേക കൺസേണുകളിൽ ആൾക്കാർക്ക് വലിയ കൺസേൺ ഉണ്ട്. ഈ മണർകാട് പാമ്പാടി മേഖലകളിലെ വോട്ടർമാർക്കിടയിൽ അത് അവർ തുറന്ന് നമ്മളോട് പറയുന്നുണ്ട്. അതിൻ്റെ പ്രതിഫലനമാകും വോട്ടിംഗ് എന്ന് ഏതാണ്ട് ഉറപ്പാണ്. എസ് കെ, എന്തായാലും ഈ മണർകാട് പഞ്ചായത്ത് LDF വലിയ പ്രതീക്ഷയുള്ളൊരു പഞ്ചായത്ത് കൂടിയാണ്. കാര്യം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മണർകാട് പഞ്ചായത്തിൽ മാത്രമാണ് JK മുന്നിൽ നിൽക്കാനായത്. അല്ലെങ്കിൽ ആ പഞ്ചായത്തിൽ മാത്രമാണ് ഉമ്മൻചാണ്ടി പിന്നിലോട്ട് പോയത്. പാമ്പാടിയിൽ 124 വോട്ട് ഭൂരിപക്ഷം മാത്രം കിട്ടി. പാമ്പാടിയിലും മണർകാടിയിലും അതേപോലെ വോട്ട് നിലനിർത്തുക എന്നുള്ളതാണ് അവരുടെ പ്രതീക്ഷ. അത് ഇവിടെ വൃദ്ധരടക്കമുള്ള ഒരുപാട് ആളുകൾ ഇങ്ങോട്ടേക്ക് എത്തുകയാണ്. ഇവിടെ അടുത്ത് മണർകാട് പള്ളി ഇവിടെ അടുത്താണ്. അപ്പോൾ ഞാൻ കരുതി ആ പള്ളി പരിപാടി നടക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കുർബാന കഴിഞ്ഞിട്ട് ഇങ്ങോട്ടേക്ക് വരുന്നവരാണോ എന്ന് കരുതി ചോദിക്കുമ്പോൾ ഇടവകയിലല്ലാത്ത കൂടുതൽ വോട്ടർമാർ ഇങ്ങോട്ടേക്ക് എത്തുന്നുണ്ട്. അപ്പോൾ മണർകാട് പള്ളിയിലെ കാര്യം അതുമാത്രം നമ്മൾ എല്ലാ ബൂത്തുകളും വിളിച്ചു ചോദിക്കുമ്പോൾ സമാനമായ കാഴ്ചയാണ്. എസ് കെ, പുതുപ്പള്ളിക്ക് കുറിയ ഒരു സവിശേഷമായ തിരഞ്ഞെടുപ്പാണ്. ഉമ്മൻചാണ്ടി പോയതിന് ശേഷമുള്ള തിരഞ്ഞെടുപ്പാണ്. പക്ഷേ അങ്ങനെ പറയുമ്പോൾ പോലും ഒരുപാട് ഒരുപാട് വിഷയങ്ങൾ ഇവിടെ പിങ്ക് ബൂത്തിലാണ്. മണർകാട് സ്ത്രീകൾ ഉദ്യോഗസ്ഥരായിട്ട് സ്ത്രീകൾ മാത്രം തിരഞ്ഞെടുപ്പിനെ നിയന്ത്രിക്കുന്ന പിങ്ക് ബൂത്താണ്. നമുക്കറിയാം പുതുപ്പള്ളിയിൽ മണ്ഡലത്തിന് മറ്റൊരു പ്രത്യേകത, ഏറ്റവും കൂടുതൽ സ്ത്രീ വോട്ടർമാരാണ് ഉള്ളത്. 1.25 ലക്ഷം വോട്ടർമാരുള്ളിൽ 90,000 വോട്ടർമാരും അതൊരു അപൂർവ കാഴ്ചയാണ്. അവിടെ സ്ത്രീകൾക്ക് കൂടുതൽ സൗകര്യം അല്ലെങ്കിൽ സ്ത്രീ ഉദ്യോഗസ്ഥർ നിയന്ത്രിക്കുന്ന ബൂത്താണ് പിങ്ക് ബൂത്ത്. അവിടെ നിന്നാണ് അഷ്മി വിവരങ്ങൾ നൽകുന്നത്. നമുക്ക്